കള്ളക്കേസിൽ തെളിവ് നൽകണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി അയച്ച അറിയിപ്പ് വൈകിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ആദിവാസി യുവാവ്. വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ഉപ്പുതറ കണ്ണമ്പടി, മുല്ല പുത്തൻപൊരിക്കൽ സരുൺ സജിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. April 26 രാവിലെ നിയമസഭ വിയ്യഹാളി കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകണം എന്ന അറിയിപ്പ് സരുൺ സജിക്ക് കിട്ടിയത് 28 ഹാജരാകേണ്ട ദിവസം ഉച്ചകഴിഞ്ഞ് 2:20 സ്പീഡ് പോസ്റ്റായി അറിയിപ്പ് അയച്ചത്. 28:12 മത്തായിപ്പാറ പോസ്റ്റ് ഓഫീസിലെത്തിയ അറിയിപ്പ് അന്ന് തന്നെ സരുൺ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ കത്ത് വായിച്ചപ്പോഴാണ് എത്തേണ്ട തീയതി കഴിഞ്ഞു എന്ന് മനസ്സിലായത്. 19 നിയമസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി ഒപ്പുവെച്ച കത്ത് 26 പോസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സരുൺ ആരോപിച്ചു. സമിതിക്ക് മുമ്പിൽ ഹാജരായി തെളിവ് നൽകാതിരിക്കാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും നടത്തിയ ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും സരുൺ സജി ആരോപിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും സരുൺ അറിയിച്ചു. ഹാജരാവേണ്ട ദിവസമാണ് ഞാൻ ലെറ്റർ ചെയ്തത്. അത് അവർ മലപ്പുറം വൈകിച്ചാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെ വീണ്ടും തള്ളിവിടാനുള്ള ഒരു പരിപാടിയാണ് വീണ്ടും അവർ കാണിക്കുന്നത്. 2022 സെപ്റ്റംബർ 20 കാട്ടിറച്ചി വിൽപ്പന നടത്തിയെന്ന് ആരോപിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ കിഴുകാരൻ പുത്തമ്പുരക്കൽ സരുൺ സജിയെ കിഴുകാരൻ ഫോറസ്റ്റർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2022 ഒക്ടോബർ 14 നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് സരുൺ സജി പരാതി നൽകിയിരുന്നു. കേസിന് തുടക്കം മുതൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ഇറച്ചിയുടെ പരിശോധനാ ഫലം ലഭിക്കുന്നതിനും മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും വനംവകുപ്പ് നിഷേധാത്മക നടപടികളാണ് സ്വീകരിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.